കല്ലക്കട്ട ഹദ്ദാദ് ജുമാ മസ്ജിദ് പള്ളി പരിസരത്ത് സ്ഥാപിക്കുന്ന സ്വകാര്യ ടവറിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. ജമാഅത്ത് ഭാരവാഹികൾ അനുമതി നൽകിയ ടവറിനെതിരെയാണ് നാട്ടുകാർ രംഗത്തെത്തിയത്. ജമാഅത്തിന്റെ ഒരു വിഭാഗം മാത്രം തീരുമാനമെടുത്താണ് ടവർ നിർമ്മിക്കുവാൻ അനുമതി നൽകിയതെന്നും ആക്ഷേപമുണ്ട്. സ്ത്രീകളും കുട്ടികളുമടക്കമുള്ളവർ പള്ളി പരിസരത്തെ ടവർ നിർമ്മിക്കുന്ന സ്ഥലത്തെത്തിയാണ് പ്രതിഷേധിച്ചത്. ടവർ റേഡിയേഷൻ കാരണം നാട്ടുകാർ നിത്യരോഗികളാകുമെന്നും തങ്ങളോട് കൂടിയാലോചിക്കാതെയാണ് ടവർ നിർമ്മിക്കുവാൻ അനുമതി നൽകിയതെന്നും നാട്ടുകാർ പറഞ്ഞു. ഇവിടെ ഇത് വന്നാലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മുടെ സ്ത്രീകളായ നമ്മളാണ് വീട്ടിൽ കൂടുതലുണ്ടാവുന്നത്. അപ്പോൾ ഇതിൻ്റെ റേഡിയേഷന് എല്ലാവർക്കും ഉണ്ടാവും. കുട്ടികൾക്ക് രോഗങ്ങൾ വരാനും പിന്നെ മഴയുടെ കാലത്ത് ഇടി മിന്നൽ ഇവ ഒരു ടവർ ഉണ്ടാകുമ്പോൾ തന്നെ ഇവിടെ രണ്ട് മൂന്ന് തെങ്ങുകളൊക്കെ നഷ്ടപ്പെട്ടു. രോഗങ്ങൾ അധികരിക്കുന്നതിലാണ് പറയുന്നതെന്നില്ല. ഒരു പക്ഷികളോ ഒന്നും തന്നെ ഈ ടവർ വന്നാൽ ഈ ജനം നിൽക്കുന്ന സ്ഥലത്ത് ഉണ്ടാവില്ല. നമ്മൾ കുറേ പ്രാവശ്യം എതിർത്തു. പക്ഷെ അതിനുള്ള ഒരു പരിഹാരം ഞങ്ങൾ പള്ളി കമ്മിറ്റിക്ക് തന്നെ ഒപ്പിട്ടിട്ട് ഞങ്ങളെ മീറ്റിംഗ് വിളിക്കണമെന്ന് പറഞ്ഞിട്ട് ഒപ്പിട്ടിട്ട് കൊടുത്താറു അതാൾ ഒപ്പിട്ടിട്ട്. പക്ഷെ ഒരു ആ വാക്കിന് പോലെ അവരൊരു വില വെച്ചിട്ടാ. പ്രദേശത്ത് തന്നെ മറ്റൊരു ടവർ ഇരിക്കെ പുതിയ ടവറിന് അനുമതി നൽകിയത് എന്തിനാണെന്നും സ്ത്രീകളടക്കമുള്ളവർ ചോദിച്ചു. ഒരു പ്രദേശത്തെയടക്കം രോഗഭീതിയിലാകുന്ന ടവർ നിർമ്മിക്കുന്നത് ഒഴിവാക്കുന്നതിനായി അടിയന്തര ഇടപെടൽ വേണമെന്നും ഇല്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി. വഖഫിൻ്റെ സ്ഥലമാണ് ഖബർസ്ഥാനാക്കുക. ഖബർസ്ഥാനാക്കാനല്ലേ നമ്മൾ ഇത് റെഡിയാണ്. ഇത് വരുന്നത് നമുക്ക് അത്ര ഇഷ്ടമൊന്നുമല്ല. ടവർ വരുന്നത് നമുക്ക് അത്ര ഇഷ്ടമൊന്നുമല്ല. നമുക്ക് വേണ്ടാന്ന് തന്നെ നമ്മൾ പറഞ്ഞു. നമ്മൾ എല്ലാവരും 50 വീടുകാർ ഞങ്ങൾ ഇത് എതിർക്കുന്നുണ്ട് വേണ്ടാന്ന് പറഞ്ഞിട്ട്. പക്ഷേ പള്ളിക്കാർ അത് കേൾക്കുന്നില്ല. ഇത് വലിയ ടവർ വരുന്നതുകൊണ്ട് എല്ലാവരും ഇതിനെ പറ്റി പ്രതിഷേധിക്കുകയാണ് നമ്മൾ ചെയ്യുന്നുള്ളത്. അതുകൊണ്ട് ഇത് തീർച്ചയായും ഇവിടെ വരാൻ പാടില്ല. അത് കമ്മിറ്റിക്കാർ അതിനെ തിരിച്ചെടുക്കണം. ഇപ്പോൾ പോലീസാർ വന്നിട്ടുണ്ടായി. പോലീസാർ പറയുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അനുവാദം കൊടുത്തിനെ ഹൈക്കോടതി. അതേമാതിരി നിങ്ങൾ ഹൈക്കോടതിയിലേക്ക് നിങ്ങൾ സ്റ്റേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പോകുന്നതെന്ന് ഞങ്ങളോട് പറയുന്നത്. അത് പള്ളി കമ്മിറ്റിക്കാർ ഞങ്ങളോട് സഹകരിക്കണം. എന്നാൽ ജമാഅത്തിന് ഒരു വരുമാനം എന്ന നിലയിലാണ് ടവറിന് അനുമതി നൽകിയതെന്നാണ് ജമാഅത്ത് പ്രസിഡന്റ് അബ്ബാസ് കെ എം കല്ലക്കട്ടയും സെക്രട്ടറി ഇസ്മായിൽ കല്ലക്കട്ടയും പറയുന്നത്. നാട്ടുകാരുടെ പ്രതിഷേധത്തെ അംഗീകരിക്കുന്നതായും എന്നാൽ ടവർ അധികൃതരുമായി ഉറപ്പിച്ചിട്ടുള്ള കരാർ ഒഴിവാക്കുവാൻ സാധിക്കുന്നതല്ലെന്നും ഇതിന് നിയമപരമായ പ്രശ്നങ്ങളുണ്ടെന്നും പള്ളി ഭാരവാഹികൾ പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് യോഗം ചേരുമെന്നും ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും ഭാരവാഹികൾ കെ സി എൻ ന്യൂസിനോട് പറഞ്ഞു. നാട്ടുകാർ പിണക്കിയിട്ടുള്ള ഞങ്ങൾക്ക് അതൊരു ഒരു പള്ളിക്കുള്ളത് ഒറ്റ ഒരു മെത്തിക്കല്ല പള്ളിക്കുള്ളതാണ്. ഓരോരുത്തർ ആരും എടുക്കുന്നതല്ല, ഓരോരുത്തർക്ക് ചിലവുമില്ല. അപ്പോൾ അതുകൊണ്ട് കമ്മിറ്റിയെല്ലാം കൂടിയിട്ട് തീരുമാനിക്കാം. കോടതി നടപടികളടക്കം പൂർത്തീകരിച്ചാണ് സ്വകാര്യ കമ്പനി ഇവിടെ ടവർ നിർമ്മിക്കുന്നതെന്നാണ് ബന്ധപ്പെട്ടവർ പറയുന്നത്. പള്ളി ഭാരവാഹികൾ അനുമതി നൽകിയതോടെ ടവർ നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട്. നാട്ടുകാർ പ്രതിഷേധവുമായി എത്തിയതോടെ വിഷയത്തിൽ പള്ളിക്കമ്മിറ്റി പ്രതിസന്ധിയിലായിട്ടുണ്ട്. സങ്കീർണമായ സ്ഥിതിവിശേഷമായതിനാൽ വിഷയത്തിൽ കൂടുതൽ ചർച്ചകൾ നടന്നു വരികയാണ്. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.